നമസ്കാരം. സഹകാരി ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പാർലമെന്റ് ആക്രമണത്തിന്റെ 22-ാം വാർഷിക ദിനത്തിൽ ലോക്സഭയിൽ രണ്ട് യുവാക്കൾ നടത്തിയ കടന്നാക്രമണം രാജ്യത്തെ ഞെട്ടിച്ചു. അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയ ഇവർ സഭ സമ്മേളിക്കവേ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് സഭയുടെ തളത്തിലേക്ക് ചാടി മുദ്രാവാക്യം വിളിക്കുകയും നിറമുള്ള പുകചീറ്റുന്ന കുറ്റി വലിച്ചു തുറന്ന് എറിയാൻ ശ്രമിക്കുകയും ചെയ്തു. സഭയിൽ പുക പരന്നു. ആദ്യത്തെ പരിഭ്രാന്തിക്ക് ശേഷം എംപിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ കീഴടക്കി. ബിജെപിയുടെ മൈസൂരുവിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രതാപ് സിംഹയുടെ ശുപാർശയിൽ സന്ദർശക ഗ്യാലറിയിൽ കയറിയ മൈസൂരു സ്വദേശി ഡി മനോരഞ്ജൻ, ലക്നൗ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് ശൂന്യവേള അവസാനിക്കാനിരിക്കെ സഭയിലേക്ക് ചാടിയത്. ഒരു മണിയോടെ നടന്ന സംഭവത്തിന് തൊട്ടുമുൻപ് പാർലമെന്റ് ഗേറ്റിന് പുറത്ത് പുകക്കുറ്റികൾ കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച ഹരിയാന ജിന്ദ് സ്വദേശിനി, നീലം ദേവി, മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരെയും പോലീസ് പിടികൂടി. ഗുരുഗ്രാമിൽ നിന്ന് ഹിസാർ സ്വദേശി വിശാൽ ശർമ്മ എന്നയാളെയും അറസ്റ്റ് ചെയ്തു. ഇവർക്ക് ഗുരുഗ്രാമിൽ താമസമൊരുക്കിയ ലളിത് ഛായയെയും വിശാൽ ശർമ്മയുടെ ഭാര്യയെയും തിരയുന്നുവെന്നാണ് റിപ്പോർട്ട്. അറസ്റ്റിലായവരെ ദേശീയ ഏജൻസികളടക്കം ചോദ്യം ചെയ്യുന്നു. സി ആർ പി എഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി അന്വേഷണം ആരംഭിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ പോയത് ആർ എസ് എസിന്റെ അതിഥിയായി. ആർ എസ് എസ് സ്മാരക കേസരി സംഘടിപ്പിച്ച കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരുന്നു ഗവർണർ. കേരള സർവകലാശാല സെനറ്റിലേക്ക് ആർ എസ് എസുകാരെ നാമനിർദ്ദേശം ചെയ്തതിൽ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെയാണ് ഗവർണർ ഡൽഹിയിലേക്ക് പോയത്. ആർ എസ് എസ് കൊലയാളി സംഘാംഗത്തിന്റെ ഭാര്യയെ ഉൾപ്പെടെയാണ് ഗവർണർ സെനറ്റിലേക്ക് തിരികെ കയറ്റിയത്. പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കുമേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയതും മുമ്പും വിവാദമായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിൽ നവീകരിച്ച ഓർത്തോപെഡിക്സ് ഒ പി വിഭാഗം ഉദ്ഘാടനം നടന്നു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ബി സുധ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രിയുടെ മുഖ്യ കെട്ടിടത്തിലെ ഒന്നാം നിലയിലാണ് ഓർത്തോ വിഭാഗം ഒ പി. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവരുടെ സംഗമം നടന്നു. ഇവിടെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർത്തോ ഒ പിയിൽ വരുന്ന സമയത്ത് കാണാറുണ്ട്, ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനും പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയും തിരക്ക് ഉള്ള സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ മറ്റാവശ്യങ്ങൾക്ക് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് മെച്ചപ്പെട്ട സൗകര്യം കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഓർത്തോ ഒ പി വികസിപ്പിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഗവർണർക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി. ഗവർണർ ഗവർണറായി നിൽക്കണമെന്നും വിരട്ടിക്കളയാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗവർണർ പദവി വലിയ അധികാരമുള്ളതല്ല, അവസരവാദത്തിന്റെ മൂർത്തീഭാവമാണ് മുഹമ്മദ് ആരിഫ് ഖാൻ. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അധികൃതരുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനായിരുന്നോ? ഏതെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്കായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേൾക്കുന്നത് ആ പോയത് ആർ എസ് എസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു എന്നാണ്. ആ പരിപാടി ഔദ്യോഗിക പരിപാടിയാണോ? ആർ എസ് എസ് എന്നത് അദ്ദേഹത്തിന് നല്ല അംഗീകാരമുള്ള സംഘടനയായിരിക്കും. ആ സ്ഥാനത്ത് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഏറ്റുമാനൂരിൽ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കേണ്ടയാളാണ് ഗവർണർ, എന്നാൽ അതുണ്ടാകുന്നില്ല. ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഡൽഹിയിൽ പോയത്. ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അത്? സർവകലാശാലകളിലെ സെനറ്റിലേക്ക് ആളുകളെ നിയമിച്ചത് ആര് തന്ന പട്ടിക പ്രകാരമാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ആർ എസ് എസ് പറയുന്ന ആളുകളെയാണ് നിശ്ചയിക്കുന്നത്. ആർ എസ് എസ് എന്നത് ആരിഫ് ഖാന്റെ യോഗ്യതയായിരിക്കാമെന്നും എന്നാൽ ജനങ്ങൾക്ക് അങ്ങനെയല്ലെന്നും പിണറായി പറഞ്ഞു. സംസ്ഥാനത്തിരുന്ന് ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കണം എന്ന് വാർത്താസമ്മേളനത്തിന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ്, അതിന്റെ പ്രാധാന്യത്തിന് അനുസരിച്ചാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കേണ്ടത്. പക്ഷേ അത്തരം നിലപാടുകളല്ല എടുക്കുന്നത്. നവകേരള സദസ്സിൽ തൂർത്താണെന്ന
ഗവർണറുടെ ആരോപണവും മുഖ്യമന്ത്രി തള്ളി. ഗവർണർ ഗവർണറാണ്, ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന നിലപാടേ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അധികൃതരുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനായിരുന്നോ? ഏതെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്കായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്നത് ആ പോയത് RSS സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു എന്നാണ്. ആ പരിപാടി ഔദ്യോഗിക പരിപാടിയാണോ? RSS എന്നത് അദ്ദേഹത്തിന് നല്ല അംഗീകാരമുള്ള സംഘടനയായിരിക്കും. പക്ഷേ ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ പരിപാടിക്കാണോ പോകേണ്ടത്? അവിടെ പോയി അവരെ പ്രീണിപ്പിക്കാൻ പറ്റുന്ന വർത്തമാനങ്ങളാണല്ലോ പറഞ്ഞത്, അതിൻ്റെ ഭാഗമായാണല്ലോ. കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം ഇത് തീർത്തും ദൂർത്താണ് എന്ന് പറയാനിടയായത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതേവരെയുള്ള അനുഭവമെടുത്താൽ ഇനി 23-ാം തീയതി ഈ പരിപാടി അവസാനിക്കുന്നതിനെയുള്ള അനുഭവം മറച്ചാകില്ല. ജനസഹസ്രങ്ങളല്ലേ ഈ പരിപാടിയിൽ ഒഴുകിയെത്തുന്നത്? ഓരോ പരിപാടിയിലും 10,000-ങ്ങളല്ലേ പങ്കെടുക്കുന്നത്? എങ്ങനെ സാധാരണ ഒരു ഭരണകർത്താവിന്, ഭരണഘടനാ പദവി വഹിക്കുന്നയാൾക്ക് ഇത്തരം ഒരു വർത്തമാനം പറയാൻ കഴിയുന്നു? എന്തും വിളിച്ചു പറയാവുന്ന ഒരു സ്ഥാനത്താണോ അദ്ദേഹം ഇരിക്കുന്നത്? അത് ഓർക്കണ്ടേ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയല്ലാതോ പ്രശ്നം? ഇത് കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകണ്ടേ? എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥ സ്വീകരിക്കാൻ പാടുണ്ടോ? എന്താണ് അദ്ദേഹം സ്വീകരിക്കുന്ന രീതികൾ? ഏതെങ്കിലും ഗവർണർക്ക് അനുകരിക്കാവുന്ന നിലയാണോ? ആരെങ്കിലും ആ നിലപാടിനെ അനുകരിക്കാൻ തയ്യാറാകുമോ? മുരളീധരനുമായി ആലോചിച്ച് മുരളീധരന്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ തയ്യാറായാൽ ഇത് ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്ന ഗവർണർ ഗവർണറായി നിൽക്കണം, അല്ലാതെ വരട്ടെ. ആധുനിക സഹകരണ ബാങ്കിങ്ങിൽ സാങ്കേതിക സഹായമൊരുക്കി ഇന്ത്യയിലെ ലീഡിംഗ് ഫിൻടെക് ഇവാ സോഫ്റ്റ്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ATM ശൃംഖലയൊരുക്കി ഇവർ. ATM കാർഡുകൾ, ATM CDM, QR കോഡ്, UPI പേയ്മെന്റ്, മൈക്രോ ATM 300 സഹകരണ ബാങ്കുകളിൽ സേവനം നൽകിക്കഴിഞ്ഞു. കേരളത്തിലെ 800,000 സഹകാരികൾ ഇതിനകം ഇതിന്റെ ഗുണഭോക്താക്കളായി മാറി. സഹകരണ ബാങ്കുകളുടെ ഡിജിറ്റലൈസേഷനിൽ ഇവയറിന്റെ കയ്യൊപ്പ്. ഇപ്പോൾ മൾട്ടിപർപ്പസ് ഫാസ്ടാഗ് ഇവയറിന്റെ പുതിയ പ്രൊഡക്റ്റായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി സഹകരണ ബാങ്കുകൾ ഹൈടെക് ആകും. ഇവയറിന്റെ സഹകരണത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇവയർ സോഫ്റ്റ്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. കോൺടാക്ട് 9072252333. വിവിധ ജനക്ഷേമ പദ്ധതികളിലൂടെ ശ്രദ്ധ നേടിയ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ കുടിശ്ശിക നിവാരണത്തിന് തുടക്കം. നവകേരളീയം കുടിശ്ശിക നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി 13-14 തീയതികളിലായി ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടക്കുന്ന പ്രത്യേക അദാലത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലേക്ക്. December 24 തെരഞ്ഞെടുപ്പ്. LDF, UDF, BJP എന്നിങ്ങനെ 3 മുന്നണികൾ മത്സരരംഗത്തുണ്ട്. ജില്ലയിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്കാണിത്. അംഗങ്ങൾക്ക് 25% ഡിവിഡന്റ് നൽകി വരുന്നു. സ്ഥിരമായി LDF വിജയിക്കുന്ന ബാങ്കാണിത്. LDF പാനലിൽ CPIM നേതാവ് TK ഷാജഹാനും നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റ് സജീവ് കുമാരപിള്ളയും മത്സരിക്കുന്നുണ്ട്. അഭിമാനകരമായ നേട്ടങ്ങളുമായാണ് LDF വീണ്ടും സഹകാരികളെ സമീപിക്കുന്നത്. ചലച്ചിത്ര താരം ദേവനെ BJP സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിച്ചു. സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. 2004 ദേവൻ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചിരുന്നു. പിന്നീട് ഈ പാർട്ടി BJP യുമായി ലയിക്കുകയായിരുന്നു. K
കേരളം അവികസിതമായി തുടരുന്നതിനാലാണ് കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചതെന്നും കേന്ദ്രമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ദേവൻ അന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള അധികാരത്തിലും ധനകാര്യ നിയന്ത്രണത്തിലും കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ കുറച്ചതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുപ്രീംകോടതിയെ അധികാരപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം 131 പ്രകാരമാണ് കേരളം ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഭരണഘടന വിവിധ ആർട്ടിക്കിളുകൾക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യത്തിൽ സ്വയംഭരണാവകാശം നൽകുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഉത്തരവുകളും ഭേദഗതികളും ഉപയോഗിച്ച് വെട്ടിച്ചുരുക്കുകയാണെന്നും ഹർജിയിൽ പറഞ്ഞു. വായ്പയെടുക്കൽ പരിധി വെട്ടിക്കുറച്ചുള്ള കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതാണെന്ന് സർക്കാർ ഹർജിയിൽ വാദിച്ചു. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായി കണക്കാക്കിയാണ് കേന്ദ്രം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വെട്ടിക്കുറച്ചത്. ഇത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. എന്നാൽ കേന്ദ്രം പരിധി ഇല്ലാതെ കടമെടുക്കുകയാണെന്നും ഹർജിയിൽ ആരോപിച്ചു. 2003 കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം സംസ്ഥാനം തന്നെ കടമെടുക്കൽ പരിധി നിയന്ത്രിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ധനക്കമ്മി പരിമിതപ്പെടുത്തുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതാണ് ഈ നിയമം. സാമ്പത്തിക സ്ഥിരതയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയും നിലനിർത്തുന്നതിന് ധനക്കമ്മി കുറയ്ക്കുക, പൊതുകടം നിയന്ത്രിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ധനപരമായ ഏകീകരണം കൊണ്ടുവരിക എന്നതാണ് സംസ്ഥാന നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും കേരളം ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഭരണഘടന അനുച്ഛേദം 293 സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക സ്വയംഭരണം ഉറപ്പു നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് ബജറ്റും കടമെടുപ്പും തയ്യാറാക്കി ധനകാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രത്യേക അധികാരമുണ്ടെന്നും കേരളം ഹർജിയിൽ വാദിച്ചു. നവകേരളീയം പദ്ധതിയുടെ ഭാഗമായി 30 സർവീസ് സഹകരണ ബാങ്ക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. 18-19 തീയതികളിൽ രാവിലെ 10 മുതൽ 4 വരെയാണ് അദാലത്ത്. സഹകരണ രജിസ്ട്രാറുടെ സർക്കുലർ പ്രകാരമുള്ള മുഴുവൻ ഇളവുകളും സഹകാരികൾക്ക് ലഭ്യമാക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ ഒന്നാണിത്. കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 2165 കിഴക്കേ കടുങ്ങല്ലൂർ യു സി കോളേജ് പി ഒ ആലുവ 6831002 ഫോൺ 0484260638 0484260639 ശാഖകൾ കുറ്റിക്കാട്ടുകര ഉളിയന്നൂർ എരമം ഇടയാർ ഏലൂക്കര കൈൻഡിക്കര എറണാകുളം ജില്ലയിലെ ആദ്യ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾ 340 കോടി വായ്പകൾ 210 കോടി MDSകൾ 3 കോടി ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കാറ്റ്കോ സഹകരണ മെഡിക്കൽ സ്റ്റോർ പാതാളം കാറ്റ്കോ സഹകരണ മെഡിക്കൽ ലാബ് ഉളിയന്നൂർ കിഴക്കേ കടുങ്ങല്ലൂരും പാതാളത്തും കാറ്റ്കോ പഴം പച്ചക്കറി വിപണി കിഴക്കേ കടുങ്ങല്ലൂർ സാഹിത്യപോഷണി വായനശാല കിഴക്കേ കടുങ്ങല്ലൂർ സെക്രട്ടറി സന്തോഷ് കുമാറേൻ പ്രസിഡന്റ് സജീവ് എസ് കെ